നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം. മാർഗനിർദ്ദേശം ലംഘിക്കുന്ന പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കും. കേരളത്തിലെ ജനങ്ങളെ CPIM ദീർഘകാലമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചനയുടെ നേർരേഖയാണ് കേരള ബജറ്റെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണമാണ് ബജറ്റിന്റെ മുഖമുദ്ര. കിഫ്ബി അന്ധവിശ്വാസം വരിക്കാൻ വിട്ട് CPIM ഇതുവരെ എതിർത്ത സ്വകാര്യ മൂലധനമാണ് സർക്കാരിന് ആശ്രയം. ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇത്തവണ വലിയ കൈയ്യടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പ്രസംഗം നടന്നതല്ലാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ചലനവും ബജറ്റ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. കുറച്ചുകൂടെ ലൈവ് ആക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പ്രതിവാര ലോട്ടറി ടിക്കറ്റുകളുടെ സീരീസ് വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി. പുതുതായി ഏജൻസി എടുക്കുന്നവർക്കും ചെറുകിട കച്ചവടക്കാർക്കും ടിക്കറ്റിന് ക്ഷാമമുണ്ട്. ഇത് പരിഹരിക്കാൻ സീരീസ് വർദ്ധിപ്പിക്കുമെന്നും സമ്മാനഘടന പരിഷ്കരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. വാണിജ്യ നഗരമായ കൊച്ചിക്കായി സംസ്ഥാന ബജറ്റിൽ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചിയുടെ വികസനത്തിന് കരുത്തു പകരുന്നവയാണ് പദ്ധതികൾ. സമഗ്ര വികസനം ഉറപ്പാക്കുന്ന സർക്കാരിന്റെ ബജറ്റിൽ കൊച്ചിക്ക് മുതൽക്കൂട്ടാക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബജറ്റ് അവതരണം പൂർത്തിയായതോടെ നിയമസഭ പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. നാളെ മുതൽ 11 വരെ സഭ ചേരില്ല. 12 മുതൽ 15 വരെയാണ് ബജറ്റ് ചർച്ച. 2.5 മണിക്കൂറാണ് ബജറ്റ് പ്രസംഗം നീണ്ടുനിന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വിഭവ സമാഹരണത്തിനാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്ന് KN ബാലഗോപാൽ അറിയിച്ചു. ലോസ് ആഞ്ചലസിൽ 66-ാമത് ഗ്രാമി പുരസ്കാരത്തിൽ തിളങ്ങി ഇന്ത്യ. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ശക്തി ബാൻഡിൽ ലഭിച്ചു. ദിസ് മൊമെന്റ് എന്ന ആൽബത്തിനാണ് അംഗീകാരം. കേരള ധനകാര്യമന്ത്രിയുടെ ബജറ്റ് അവതരണം കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് കേന്ദ്രമന്ത്രി V.മുരളീധരൻ. സമകാലിക കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തത്. കുറെ കളക്കണക്കുകൾ അവതരിപ്പിക്കുന്നു, കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജാർഖണ്ഡിൽ AMM നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സഖ്യ സർക്കാർ അധികാരത്തിൽ തുടരും. വിശ്വാസ വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തിന് 29 വോട്ടും ഭരണപക്ഷത്തിന് 47 വോട്ടുമാണ് നേടാനായത്. ലൈവ് ന്യൂസിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. നന്ദി.